ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് May 27, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ നോക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ 59th ചരമ വാർഷികം. 1964 May 27 അദ്ദേഹം മരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു നെഹ്റു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവ പങ്കുവഹിച്ചു. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാറി. ബ്രിട്ടീഷ് ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയും എന്നിങ്ങനെ രണ്ട് സ്വതന്ത്ര ആധിപത്യങ്ങളായി വിഭജിച്ചു. വ്യാവസായികവൽക്കരണ നയം പിന്തുടരുകയും നിരവധി മിതമായ സോഷ്യലിസ്റ്റ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ത്യയെ കോളനിയിൽ നിന്ന് റിപ്പബ്ലിക്കിലേക്ക് മാറ്റാൻ നെഹ്റുവിന് സാധിച്ചു. 1964 മരിക്കുന്നതുവരെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ത്യയിൽ ഇപ്പോഴും ശിശുദിനമായി ആചരിക്കുന്നു. ഇനി May 27 മറ്റ് പ്രത്യേകതകൾ നോക്കാം. 1679 May 27 ഹേബിയസ് കോർപ്പസ് നിയമം ഇംഗ്ലണ്ടിൽ പാസാക്കി. നിയമവിരുദ്ധമായ അറസ്റ്റും തടവും ചോദ്യം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം ശക്തിപ്പെടുത്തുന്നു. 1703 May 27 സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യൻ സാർ പീറ്റർ ദി ഗ്രേറ്റ് സ്ഥാപിച്ചു. 1873 May 27 ഹെൻറി ഷ്ലീമോൻ അനറ്റോയിയയിലെ ഹിസാർ ലിക്കിൽ സ്വർണത്തെയും മറ്റു വസ്തുക്കളുടെയും ഒരു ശേഖരണം പ്രിയാംസ് ട്രഷർ കണ്ടെത്തി. 1905 May 27 ജപ്പാൻ കപ്പൽ റഷ്യൻ കിഴക്കൻ കടൽ കപ്പലുകളെ സുഷിമ യുദ്ധത്തിൽ നശിപ്പിച്ചു. ചരിത്രത്തിലെ ആധുനിക ഉരുക്ക് യുദ്ധക്കപ്പലുകൾ തമ്മിലുള്ള ഏക നിർണായക ഏറ്റുമുട്ടലായിരുന്നു അത്. 1940 May 27 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരുടെയും സഖ്യകക്ഷികളുടെയും സൈന്യം ഡെൻകിർക്ക് ഓപ്പറേഷൻ ഡൈനാമോ ഒഴിപ്പിക്കൽ ആരംഭിച്ചു. 1963 May 27 ജോമോ കെനിയാട്ട കെനിയയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. May 27 പ്രത്യേകതകൾ ഓർത്തിരിക്കുക. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്.